താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് കാര്യാലയം, അതിൻ്റെ തൊട്ടും ഓപ്പോസിറ്റ് സൈഡിലായിട്ട് പ്യുർ വെജ് റെസ്റ്റോറൻറ്റ്, പേര് പഞ്ചരസ. തൊട്ടടുത്തായിട്ട് നല്ല പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി കാറൊക്കെ ആയിട്ട് വരുന്ന പോലെ പേടിക്കുകയൊന്നും വേണ്ട, വണ്ടി വെക്കാനുള്ള സൗകര്യമുണ്ട്. ഹലോ, ഇവിടെ വരെ ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ഫുഡ് ഉണ്ടാക്കുന്ന സ്റ്റൈല് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി? കേരളക്കാരനല്ല, മലയാളി ഷെഫല്ല, ഏതായാലും പുറത്തുനിന്നുള്ള ഷെഫാണ്. ഇൻ്റർനാഷണൽ ലെവലെന്ന് പറയാം. മൈസൂരൊക്കെ പോയാൽ കിട്ടുന്ന ഫുഡ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ വേറെ ലെവലിൽ കാണാൻ തന്നെ ഒരു രസമുണ്ട്. ഇവരുണ്ടാക്കുന്ന രീതികളൊക്കെ കാണാൻ രസമുണ്ട്. അതേപോലെ ടേസ്റ്റ് നോക്കുന്നത്, നമുക്ക് ടേസ്റ്റ് ലാസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞുതരാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഏതായാലും ഒരു രക്ഷയില്ല, നമുക്ക് വീഡിയോ വീണ്ടും കാണാം. ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. കുഴിമന്തിയും ബർഗറും സാൻഡ്വിച്ചും റോസ്റ്ററും കഴിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഇടയ്ക്കൊരു വെജ് കഴിക്കണം എന്നൊരാഗ്രഹം വരലുണ്ട്. എവിടെ പോയാലും സാദാ ദോശ, മസാല ദോശ, അതിൽ കവിഞ്ഞ് കൂടുതലൊന്നും നമുക്ക് കിട്ടാറില്ല. എന്നാൽ ഇപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ പഞ്ചരസ റെസ്റ്റോറൻറ്റിൽ വെറൈറ്റി ദോശകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ദോശ. പൊടി ദോശയൊക്കെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഞാൻ ആ പൊടി ഇടുന്നതും എടുക്കുന്നതും ഒക്കെ കണ്ടപ്പോൾ അത് ചെറിയ എരിവോ പുളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ ഇതൊരു വെറൈറ്റി ടേസ്റ്റ്. എന്ത് ടേസ്റ്റാന്ന് ശരിക്ക് പറയാൻ പറ്റൂല, ആ ഒരു ടേസ്റ്റാണ്. അതേപോലെ പേപ്പർ ദോശ ഉണ്ട്, കർമുറ ചലിച്ച് തിന്നാൻ ഇപ്പോൾ ഒരു വേറെ ലെവലിലെ സാധനം തന്നെ. അതേപോലെ ഭട്ടൂര വേറെ ലെവൽ ടു, ഒരു രക്ഷയില്ല, ഭയങ്കര ടേസ്റ്റ്. എനിക്കിതിൽ കണ്ടതിൽ വെച്ച് അല്ലെങ്കിൽ കഴിച്ചതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഭട്ടൂര, മറക്കട്ടോ, ചന ഭട്ടൂര. അതേപോലെ പൂരി ഭാജി, ഇതൊക്കെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് മാത്രം ഉണ്ടാക്കി അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് നമ്മളൊക്കെ അഭിപ്രായം പറഞ്ഞു തരാം കേട്ടോ. ബാക്കി നോർമലി എല്ലായിടത്തും ഉണ്ടാകുന്ന ഐറ്റംസൊക്കെ വേറുണ്ട്, അതിലേക്കൊന്നും കടന്നിട്ടില്ല. അപ്പോൾ ഇനിയാണ് നമ്മുടെ മെയിൻ കലാപരിപാടിയിലേക്ക് നടക്കുന്നത്. ഈ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ടേസ്റ്റ് നോക്കണ്ടേ? അപ്പോൾ ആദ്യം നമ്മൾ ഇഡ്ഡലി സാമ്പാർ ടേസ്റ്റ് നോക്കി, ഒരു രക്ഷയില്ല കേട്ടോ, വേറെ ലെവൽ സാധനം. അതേപോലെ പൊടി ഇഡ്ഡലി ആ സാധനവും ഒരു രക്ഷയില്ല. പിന്നെ നമ്മൾ ഊത്തപ്പങ്ങൾ, ഓരോ ഒനിയൻ ഊത്തപ്പം, പിന്നെ സ്പൈസി ഒനിയൻ ഊത്തപ്പം, ഓരോന്നും ടേസ്റ്റ് നോക്കുമ്പോൾ വേറെ ലെവൽ ടേസ്റ്റുകൾ തന്നെ കേട്ടോ ഓരോന്ന്. ഇതൊക്കെ വെറുതെ പറയാമെന്ന് വിചാരിക്കേണ്ട, വെറുതെ ഒന്നും അല്ല, സീരിയസ് ആയിട്ട് കാര്യം തന്നെ പറയാണ്. അതേപോലെ റവ ദോശ വേറെ ലെവൽ ടേസ്റ്റ്. പിന്നെ അതിൽ ഭട്ടൂര, ഈ ഒരു സാധനം ഭട്ടൂര, ചന ഭട്ടൂര, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാട്ടോ, വേറെ ലെവൽ, ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അത് മറ്റതൊക്കെ മാറ്റി വെച്ചിട്ട് ഇത് തന്നെയാണ് കാര്യമായിട്ട് ഫുഡ് വള്ളതറിയാൻ വേണ്ടി കഴിച്ചത്, അത് തന്നെയാണ്. അതേപോലെ പൂരി ഭാജി, അത് പിന്നെ എല്ലായിടത്തും നമ്മൾ കഴിക്കുന്നതാണ്. എന്നാലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് എന്ന് തന്നെ പറയാം. അത് ഉണ്ടാക്കുന്നിടത്തുള്ള ആളെ വ്യത്യാസമാട്ടോ, ശരിക്കും ഒരു ഷെഫിൻ്റെ
കയ്യൊപ്പ് പതിഞ്ഞ് തന്നെ നമുക്ക് മനസ്സിലാവും. അത് കഴിച്ചു നോക്കുമ്പോൾ ഓരോന്നും കഴിക്കുന്ന നേരം വേറെ ലെവൽ ടേസ്റ്റ്, ഒരു രക്ഷയില്ല. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, വിസിറ്റ് ചെയ്യുക, കഴിച്ചു നോക്കുക, അഭിപ്രായം പറയുക. കമൻറ്റുകളായിട്ട് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ എഴുതിക്കോളിട്ടോ. എന്ത് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിലും നമുക്ക് എല്ലാം ശരിയാക്കാം. ഓക്കെ. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട പേപ്പർ ദോശ ഉണ്ടല്ലോ, പേപ്പർ പോലെയാണ്, അത്രേ കട്ടിയുള്ളൂ. പക്ഷേ ടിക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊട്ടിക്കാൻ ഭയങ്കര ഒരു സുഖമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് മുറിച്ചിട്ട് തൊള്ളയിൽ കെട്ടി കറമുറുതലി തിന്നാൻ അതിൽ. ഇപ്പോൾ ദോശയ്ക്ക് ശേഷം ഐസ്ക്രീം, അത് വേറൊരു വൈബാട്ടോ. മംഗലാപുരത്ത് അത് ഒരു ഹോട്ടൽ ഫേമസ് ആണോ അല്ലേ. അപ്പോൾ ഇവിടെ ഫൈറ്റപ്പ് ചെയ്യാൻ പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിച്ചിട്ട് പിരിയാൻ പോവുകയാണ്. ബൈ, താങ്ക് യു.